നമസ്കാരം. ന്യൂസ് ആൻഡ് വിസിലേക്ക് സ്വാഗതം. സ്വത്തും സ്വർണവുമായി ഭാര്യയായി എത്തുന്നവൾ പിന്നീട് ഭാരമാകുന്നു. പെണ്ണ് ഭാരമാകുമ്പോൾ കൊന്നുകളയുന്നു. അതിന് അപൂർവ മാർഗം സ്വീകരിക്കുന്ന യുവാവ്. ഉത്രാവധക്കേസ് മലയാളിക്ക് മുന്നിൽ വെച്ചത് പേടിപ്പിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ ആ സമൂഹത്തിന് മാതൃകയാകുന്ന ശിക്ഷ കൂടി സന്ദേശമായി നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ എന്ന് വാദിച്ചത്. പ്രതി സൂരജ് കുറ്റക്കാരനാണെന്ന് തെളിയുമ്പോൾ വിഷം തീണ്ടിയ ആ യുവമനസ്സിൻ്റെ ഉടമയ്ക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? പോലീസിൻ്റെ അന്വേഷണ മികവ് എടുത്തു പറയേണ്ടതാണ്. ഉത്തരവാദക്കേസ് ഉയർത്തുന്നത് എന്തൊക്കെ എന്നുള്ളതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. 87 സാക്ഷികൾ, 288 രേഖകൾ, 40 തൊണ്ടിമുതലുകൾ, ഡമ്മി പരീക്ഷണമൊക്കെയായി സമഗ്രമായി മുമ്പോട്ട് പോയ പോലീസിന് ഒരിക്കൽ കൂടി അതിൻ്റെ മികവിന് അംഗീകാരമായി മലയാളി കാണുകയും ചെയ്യുന്നു. ഒപ്പം ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നവർ വാവ സുരേഷ്, ഡി അശോകൻ, റിട്ടയർഡ് DYSP, അഡ്വക്കേറ്റ് PM ആതിര, നിയമവിദഗ്ധ, ഒപ്പം സാമൂഹിക നിരീക്ഷകയായി ആര്യ അനിൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം തലക്കെട്ടുകൾ കാണാം. നടൻ നെടുമുടി വേണു അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്ത്, സംസ്കാരം നാളെ. അവസാനിച്ചത് അഭിനയകലയുടെ ഒരു യുഗം. വേഷപ്പകർച്ചകളുടെ കൊടുമുടിക്ക് പ്രണാമം. ഉത്രാവധക്കേസ് പ്രതി സൂരജ് കുറ്റക്കാരൻ. ശിക്ഷാവിധി മറ്റന്നാൾ. ചുമത്തിയ 5 കുറ്റങ്ങളിൽ 4 തെളിയിച്ചു. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. നിർവികാരനായി സൂരജ്. ശരിയായ ശിക്ഷ നൽകുമെന്ന പ്രതീക്ഷയിൽ ഉത്രയുടെ മാതാപിതാക്കൾ. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് DGPയുടെ അഭിനന്ദനം. ജമ്മുകാശ്മീരിലെ രജൌരിയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ മലയാളി ഉൾപ്പെടെ 5 സൈനികർക്ക് വീരമൃത്യു. കൊല്ലപ്പെട്ട മലയാളി കൊട്ടാരക്കര സ്വദേശി വൈശാഖ്. മോൻസന്റെ ശബരിമല ചെമ്പോല വ്യാജമെന്ന് മുഖ്യമന്ത്രി. സർക്കാർ അത് ഉപയോഗിച്ച് പ്രചരണം നടത്തിയില്ലെന്നും മുഖ്യമന്ത്രി. മോൻസൺ വ്യാജ ചികിത്സ നൽകിയതായി ആരും പരാതി നൽകിയില്ലെന്ന് സുധാകരനെ പരാമർശിച്ച് മുഖ്യമന്ത്രിയുടെ മറുപടി. കൽക്കരി ക്ഷാമത്തിൽ രാജ്യമിരുട്ടിലേക്ക്. UPയിൽ 14 പഞ്ചാബിൽ 5 വൈദ്യുതി നിലയങ്ങൾ പൂട്ടി. തമിഴ്നാട്ടിലും പ്രതിസന്ധി രൂക്ഷം. സംസ്ഥാനത്ത് പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലെന്ന് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി. ബത്തേരിക്കോഴക്കേസിൽ ശബ്ദപരിശോധനയ്ക്ക് ഹാജരായി കെ സുരേന്ദ്രനും പ്രസീത അഴീക്കോടും. 35 ലക്ഷത്തിന്റെ കോഴയാരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രസീത. PK നവാസിനെതിരായ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ഉറച്ച് ഹരിത നേതാക്കൾ. IPLലെ എലിമിനേറ്ററിൽ ഇന്ന് സൂപ്പർ ത്രില്ലർ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും നേർക്കുനേർ. മത്സരം അല്പസമയത്തിനകം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം. അഡ്വക്കേറ്റ് PM ആതിര, D അശോകൻ, റിട്ടയർഡ് DYSP, വാവ സുരേഷ്, ഒപ്പം ആര്യ അനിൽ എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ആദ്യം റിട്ടയർഡ് DYSP D അശോകനിലേക്ക്. ശ്രീ അശോകൻ, അതായത് ഈ കേസിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറയുന്ന കേസ്. ഈ കേസിൽ പോലീസിൻ്റെ മികവ് എടുത്തു പറയേണ്ട ഒന്നാണ്. പോലീസിൻ്റെ മികവിൻ്റെ കൂടി ഫലമാണ് ഇന്ന് പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയുന്നതിലേക്ക്, വിധിക്കുന്നതിലേക്ക് നീങ്ങുന്നത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ആദ്യം ഇതിൽ പ്രധാനമായിട്ടും, അതായത് ഇന്ത്യയുടെ ചരിത്രം തന്നെ സൃഷ്ടിച്ചൊരു കാര്യമാണ് ഈ കേസിൻ്റെ അന്വേഷണം. അതായത് റയറസ്റ്റ് ഓഫ് ദി റയർ എന്ന് പറയുന്ന അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്. ഇന്ത്യയുടെ ഇപ്പം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആയിരുന്നാലും സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആയിരുന്നാലും അവരുടെ MO ക്രിമിനൽസിൻ്റെ പട്ടികയിലേക്ക് ആദ്യം വന്നെത്തുന്ന ഒരു പ്രധാനപ്പെട്ട പേര് നമ്മുടെ ഇന്നത്തെ ഈ പറഞ്ഞ പ്രതിയായ സൂരജിൻ്റെ പേരായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിനെ ഉപയോഗിച്ച് ഒരു കൊലപാതകം നടത്തിയ ഇന്ത്യയിലെ ചിലപ്പോൾ അത് മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നുണ്ട്. നേരത്തെ നാഗപ്പൂരും മധ്യപ്രദേശിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഇത് വന്നിട്ടില്ല, കൺവിക്ഷൻ. അതായത് ഈ പറഞ്ഞ പോലെ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ ഇത്തരത്തിൽ ശിക്ഷ വന്നിട്ടില്ല. ഇത് മൂന്നാമത്തെ കേസാണെങ്കിൽ പോലും ശിക്ഷ കിട്ടിയ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ കേസാണ് ഉത്തര മർഡർ കേസ്. ഇതിനകത്ത് എനിക്ക് പ്രധാനപ്പെട്ട 2-3 വ്യക്തികളെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ കേസിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആത്മാർത്ഥമായി ഈ കേസിനെ ഒരു പാളിച്ചയുമില്ലാതെ അന്വേഷണം നടത്തിയ എൻ്റെ ജൂനിയർ ബാച്ചാണ് A. അശോകൻ എന്ന് പറഞ്ഞ DYSP. എനിക്ക് ആദ്യം തന്നെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്. രണ്ട്, അത് DYSPയുടെ അന്വേഷണം അതിൻ്റെ സീക്വൻസിൽ തന്നെ കോടതിയിൽ അവതരിപ്പിച്ച് ആ കോടതിയിൽ കുറ്റം വ്യക്തമായി തെളിയിക്കാൻ മുന്നോട്ട് വന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മോഹൻ രാജ്. 3, പ്രധാനപ്പെട്ട ഈ കേസിൻ്റെ അന്വേഷണം സമയം ഇത് കൂടാതെ തന്നെ യാതൊരു വിധ സമയത്തിൻ്റെ ഡിലേ വരാതെ തന്നെ ഈ കേസിൻ്റെ അന്വേഷണം അന്നത്തെ ആ DYSP അശോകനിലേക്ക് മാറ്റിക്കൊടുത്ത അന്നത്തെ ജില്ലാ ഭരണമേധാവി ഹരിശങ്കർ IPS. ഈ 3 ആണ് പ്രധാനപ്പെട്ട ഇതിനകത്ത് അപ്രീസിയേഷൻ വരുന്നുണ്ട്. ഇപ്പം തന്നെ അന്നത്തെ DYSP അശോകന് DGPയുടെ ബാഡ്ജ് ഓഫ് ഓണർ കിട്ടിയിട്ടുണ്ട്. പിന്നെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ബെസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഇപ്പം പ്രസിഡൻ്റ് അവാർഡും കിട്ടി. ഇത് 3 കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് വേറൊരു വ്യക്തിയുടെയും കൂടെ ഈ കേസിൻ്റെ നിർണായകമായ ഇതിലേക്ക് കൊണ്ടുവരുന്നു. കാരണം വെച്ചാൽ ഈ 2 ഈ പാമ്പിനെ സൂരജിന് വിറ്റ സുരേഷിനെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് ഇതിലേക്ക് കൊണ്ടുവന്നു. ഇത് ഈ കേസിൻ്റെ വളരെ നിർണായകമായ തെളിവിലേക്ക് വരുന്നുണ്ട്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ പ്രതിയിലേക്കുള്ള അന്വേഷണം തുടങ്ങുന്നത്. അവിടെയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതിൻ്റെ കേസിൻ്റെ സമയത്ത് നമ്മളെ വാവാ സുരേഷുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഇങ്ങനെ വാവാ സുരേഷുമായിട്ട് സംസാരിച്ചോ പറഞ്ഞു. ഇപ്പോഴും വാവാ സുരേഷ് പറഞ്ഞിട്ടുണ്ട്, കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വാവാ സുരേഷ് തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതെ ഈ ചർച്ചയിൽ. നമുക്ക് വാവാ സുരേഷിലേക്ക് പോകാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് P. M. ആതിരയിലേക്ക്. അഡ്വക്കേറ്റ് P. M. ആതിര, ഇതിൻ്റെ സാമൂഹികമായ ചില വശങ്ങളുണ്ട്. അതായത് ഈ സ്വർണവും സ്വത്തും ഒക്കെ ആയിട്ട് എത്തുന്ന പെണ്ണ് അവസാനം ഭാരമാകുന്നു, അവളുടെ സ്വർണം മാത്രം മൂല്യമാകുന്നു. ഇങ്ങനെ പോകുന്ന ഒരു യുവ മനസ്സിൻ്റെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ ഈ പ്രതി സൂരജ് എന്നത്. അതിൻ്റെ സാമൂഹികമായ വശത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ന് ഈ പ്രതിയെ കുറ്റക്കാരനാണ് എന്ന് വിധിക്കുകയാണ്. ഇനി ശിക്ഷ, ഒരുപക്ഷെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ എന്ത് ശിക്ഷ എന്നുള്ളത് പറയുന്നത് ഒരു അനൗചിത്യമാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ശിക്ഷയുടെ സാധ്യതകൾ, അപ്പർ കോടതിയിലേക്ക് പോകുമ്പോഴുള്ള അതിൻ്റെ ഗതികൾ, ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഒരു നിയമവിദഗ്ധ എന്ന നിലയിൽ ചില കാര്യങ്ങൾ താങ്കൾക്ക് പങ്കുവയ്ക്കാനാകുമല്ലോ? തീർച്ചയായും. ആദ്യം തന്നെ ഇത്തരമൊരു കേസിനകത്ത് വളരെ പെട്ടെന്ന് കുറ്റപത്രം സമയബന്ധിതമായിട്ട് സമർപ്പിക്കാനും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും വളരെ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാനും അത് കോടതിക്കകത്ത് ഫലപ്രദമായി അവതരിപ്പിക്കാനും ഒക്കെ സന്നദ്ധമായൊരു ടീം ഓഫ് മനുഷ്യന്മാരുണ്ട്. അവരോടുള്ള കേരള ജനതയുടെ വളരെ സ്നേഹവും അഭിവാദ്യങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. കാരണം 2020 May 7 ഈ കൊലപാതകം സംഭവിച്ചതിന് ശേഷം മറ്റന്നാൾ വിധി പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മോഹൻരാജ് സാറ്, അതുപോലെ തന്നെ ആ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒന്നടങ്കം, പ്രത്യേകിച്ച് ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്തൊരു കേസിനകത്ത് സർക്കംസ്റ്റൻസ് ഈ സാഹചര്യ തെളിവുകളെ ഒരു ചങ്ങലക്കണ്ണി പോലും പൊട്ടാതെ യോജിപ്പിച്ച് കോടതിയുടെ മുന്നിൽ അതിഗംഭീരമായിട്ട് അവതരിപ്പിക്കാൻ കുറ്റപത്രം സമർപ്പിക്കാൻ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്, പ്രത്യേകിച്ച് അഞ്ചൽ പോലീസ്, അവിടുത്തെ ജില്ലാ പോലീസ് സംവിധാനം, ഇവർക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോലീസ് സംവിധാനം എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതിന് ശാസ്ത്രീയമായ അന്വേഷണത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ആധുനിക കാലത്തിന്റെ എല്ലാ സാധ്യതകളെയും ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളൊക്കെ വലിയ വിമർശനം ഉന്നയിക്കാറുള്ളത് പോലീസും സംവിധാനങ്ങളും ഇത്തരം കേസുകൾക്കകത്ത് പുലർത്തുന്ന നിരുത്തരവാദപരമായിട്ടുള്ള സമീപനം, അവരുടെ നിസ്സംഗത, ഇവയെക്കുറിച്ചൊക്കെയാണ്. എന്നാൽ രാജ്യത്തിന് മാതൃകയാകും വിധമുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതിഗംഭീരമായിട്ടുള്ള പ്രോസിക്യൂഷൻ, ഇതൊക്കെ ഈ കേസിനകത്ത് നടന്നു എന്നുള്ളത് മലയാളികളായ എല്ലാ മനുഷ്യർക്കും അഭിമാനിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കേസായിട്ട് ഇത് മാറും എന്നുള്ളതാണ്. മറ്റൊന്ന് 302-ാം വകുപ്പിലും 307-ാം വകുപ്പിലും 328-ാം വകുപ്പിലും 201-ാം വകുപ്പിലുമാണ് കോടതി മുന്നിൽ കുറ്റപത്രം സമർപ്പിച്ചത്. അത് മുഴുവൻ തെളിയിക്കാൻ ഈ കേസിനകത്ത് പ്രോസിക്യൂഷനും ഈ സംവിധാനങ്ങൾക്കും സാധിച്ചു എന്നുള്ളതാണ്. 328-ഒക്കെ സാധാരണഗതിയിൽ നമ്മൾ നിയമമേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തൊട്ടുനോക്കാൻ പോലും സാധ്യതയില്ലാത്ത വകുപ്പുകളാണ്. വിഷം ഉപയോഗിച്ച് ആളുകളെ അപകടപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ 328-ാം വകുപ്പിനകത്ത് പറയുന്നത്. 201-ാം വകുപ്പിനകത്ത് ഈ പറയുന്ന രീതിയിൽ തെളിവുകൾ നശിപ്പിക്കലാണ് വലിയ രീതിയിൽ. കാരണം പ്രതിയിലേക്ക് എത്തുന്നത് വരെ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പോലും പ്രതിയെ സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വലിയ രീതിയിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ക്യാപിറ്റൽ പണി, വലിയ വധശിക്ഷയും ജീവപര്യന്തം വരെ കിട്ടുന്ന കേസുകൾക്കകത്ത് ഇങ്ങനെ തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് 7 വർഷം വരെയുള്ള തടവാണ്. തീർച്ചയായും കൊലപാതകം എന്ന് പറയുന്നത് ഒരു സംശയവുമില്ല, ഏറ്റവും ഇഷ്ടത്തോടെ പെരുമാറേണ്ടുന്ന, സ്നേഹത്തോടെ പെരുമാറണമെന്ന് നമ്മൾ കരുതുന്ന ഒരിടത്ത് നിന്നാണ് അതിക്രൂരമായ വിധത്തിൽ, മുമ്പൊന്നും ചരിത്രത്തിൽ എവിടെയും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള, വളരെ പ്ലാനിങ്ങോടുകൂടി ആസൂത്രിതമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഈ 328 വകുപ്പ് യഥാർത്ഥത്തിൽ അപൂർവമാണ്. പക്ഷേ ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയുമ്പോൾ അത് അതിൽ മാത്രം ഉൾപ്പെടുന്നതല്ല. ജുഡീഷ്യറിയുടെ പരിഗണനയിലെ അപൂർവത്തിൽ അപൂർവമായി ഈ കേസ് വരുമോ? അങ്ങനെ വന്നാൽ എന്താകും? ഒരു പക്ഷേ ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്, ഒരു പക്ഷേ നമ്മുടെ ഒരു പ്രാചീന മനസ്സാണ്, ഒരു റിഫോർമേറ്റീവായ കൾച്ചറിലേക്ക് ജുഡീഷ്യറി മാറിയ ഒരു സാഹചര്യത്തിൽ വധശിക്ഷ എന്നത് ചർച്ച ചെയ്യാമോ എന്നെനിക്കറിയില്ല. പക്ഷേ അവനെ തൂക്കിക്കൊല്ലണം, അല്ലെങ്കിൽ അവനെ വധശിക്ഷ വിധിക്കണം എന്ന് കേരളം മുഴുവൻ ഈ കേസിൻ്റെ വിധി ഇങ്ങനെ കാണുമ്പോൾ ആഗ്രഹിക്കുന്നു, പറയുന്നു ഭൂരിപക്ഷം പേരും. അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമാണെങ്കിൽ മാത്രമേ അങ്ങനെ വധശിക്ഷയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകൂ. ഇവിടെ അപൂർവങ്ങളിൽ അപൂർവമാകുന്ന കാര്യങ്ങളുണ്ടോ? തീർച്ചയായും. കാരണം അപൂർവങ്ങളിൽ അപൂർവത്തിന് ആയിട്ടുള്ള കേസുകൾക്ക് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒട്ടേറെ വിധിന്യായങ്ങളും മാനദണ്ഡങ്ങളും ഉണ്ട്. അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾക്കകത്ത് 4 കാര്യങ്ങളും ഈ കേസിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ് അപൂർവങ്ങളിൽ അപൂർവങ്ങളിലേക്ക് എത്താൻ. അതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കണക്കാക്കാം എന്നുള്ളതാണ് സുപ്രീം കോടതി പറയുന്നത്. 4 എണ്ണം ഈ കേസിനകത്തുണ്ട്. ഒന്ന്, ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൽ നിന്ന്, ഒരിക്കലും ആക്രമിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരിടത്തു നിന്നാണ് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വലിയ ആസൂത്രണം, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന, യൂട്യൂബ് കണ്ടിട്ട് എങ്ങനെയാണ് പാമ്പിനെ കൊണ്ട് കൊത്തിപ്പിക്കേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള അതൊക്കെ തെളിയിക്കാൻ, സയൻറ്റിഫിക്കലി തെളിയിക്കാൻ ഡയറക്റ്റ് എവിഡൻസ് വരാത്തതായിട്ട് പോലും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിൽ നിന്നുകൊണ്ട് ഫലപ്രദമായിട്ട് കോടതിക്കകത്ത് തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് അപൂർവങ്ങളിൽ അപൂർവങ്ങളുടെ പട്ടികയിലേക്ക് വരും. പിന്നെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഈ കേസിനകത്ത് ഇപ്പോൾ നമുക്ക് നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ ഇന്ത്യൻ നീതിപീഠത്തിന് മുന്നിലുള്ള ഏറ്റവും കൂടിയ ശിക്ഷ ലഭിക്കും ൊരു കേസ് തന്നെയാണത്. അത് വധശിക്ഷയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ ഈ കേസിനകത്ത് ലഭിക്കണം. അത് സമൂഹത്തിന് മാതൃകയാകണം. പ്രത്യേകിച്ച് കേരളത്തിൽ സമീപകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള സ്ത്രീധനത്തിനെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിനും പോരാട്ടമുണ്ട്. അതിന് വലിയ ശക്തി പകരുന്ന രീതിയിലേക്ക് വിധിന്യായം മാറും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. ഞാൻ ആര്യാനിലേക്ക് കൂടി ഒന്ന് പോയാൽ, ആര്യാനിൽ അതായത് യഥാർത്ഥത്തിൽ വധശിക്ഷ എന്ന് പറയുമ്പോൾ ആര്യാനിൽ വല്ലാതെ തല കുലുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതെന്തോ ആയിക്കോട്ടെ, പക്ഷേ എന്നായിരുന്നാലും ഇത്തരം കേസുകൾ, അല്ലെങ്കിൽ ഈ സൂരജ് എന്ന വ്യക്തി മാത്രമാണോ ഇവിടെ യഥാർത്ഥത്തിൽ പ്രതിയാകേണ്ടത്? ഒരു സാമൂഹികമായ മനോഭാവം, അതിലേക്ക് എത്തിക്കുന്ന സാമൂഹികമായ ഘടകങ്ങളൊക്കെ ഇല്ലേ? അങ്ങനെ വിശാലമായ ഒരു പരിപ്രേക്ഷ്യത്തിൽ ഈ വിഷയത്തെ കാണേണ്ടേ? ജുഡീഷ്യറിക്ക് ഒരു പക്ഷേ മുമ്പിൽ എത്തുന്ന, കണ്ണുകെട്ടിയ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിലേക്കെത്തുന്ന കാര്യങ്ങളിൽ വെച്ച് മാത്രമേ അവലോകനം ചെയ്യാനാകൂ. അതാണ് ശരിയും ജുഡീഷ്യറിയെ സംബന്ധിച്ച്. പക്ഷേ അതിന് പുറത്ത് സാമൂഹികമായി ഇതിനൊരു വലിയ വിശാലമായ വശങ്ങളില്ലേ? ആദ്യം തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും വിദഗ്ധമായ ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ച് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കേസിനെ തെളിയിച്ച കേരള പോലീസിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ എനിക്ക് മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നിലവിലുള്ള ഇന്ത്യൻ നിയമപ്രകാരം ഏറ്റവും കൂടിയ ശിക്ഷയാണ് വധശിക്ഷ. അത് ഈ കേസിൽ പ്രതിക്ക് ലഭിക്കും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എന്നിരുന്നാൽ കൂടെ വധശിക്ഷയല്ല ഇതിന് പരിഹാരം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കാരണം എന്തെന്നാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പാട്രിയാർക്കിയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം. ഈ കുടുംബത്തിലോട്ട് കടക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് വിവാഹത്തിനെ കാണുന്നത്. രണ്ടിഷ്ടപ്പെടുന്ന മനുഷ്യർ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുമെന്നും സ്നേഹത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വിവാഹം. അതിനെ നമ്മുടെ നാട്ടിൽ പണത്തിന്റെയും സ്വർണത്തിന്റെയും ഒക്കെ ഇത് വെച്ചിട്ടാണ് കെട്ടിച്ചമച്ച് മുമ്പിലോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പുരുഷന്മാരിൽ കൂടുതലും അതായത് പണം ഉണ്ടാക്കാൻ വേണ്ടി വിവാഹം കഴിക്കുക. ഇപ്പോ സൂരജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉത്ര എന്ന് പറയുന്ന പെൺകുട്ടി ചെറിയ രീതിയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിരുന്നു. അവരുടെ വീട്ടിൽ പൈസ ഉണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം 10 ലക്ഷം രൂപ സ്ത്രീധനം വാങ്ങിയിട്ടാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതിന് ശേഷം അവര് ഡൈവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഈ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ഇത് കാരണം അവരെ കൊല്ലുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു വിവാഹം കഴിക്കാം, അതിൽ നിന്നും പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു ആഗ്രഹമാണ് അയാളെ നയിച്ചത്. ഇത് ആ ഒരു വ്യക്തിയുടെ കാര്യം മാത്രമല്ല. ഇപ്പൊ ഇത് പറയുന്നത് സ്ത്രീകൾ ആഗ്രഹിക്കുന്നില്ലേന്ന് ഉണ്ടായിരിക്കാം, ഇല്ലാന്നല്ല. പക്ഷെ ഒരു പുരുഷനും സ്ത്രീധനത്തിന്റെ പ്രശ്നം കാരണം വേണ്ടി കേരളത്തിൽ മരിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ഇഷ്ടംപോലെ സ്ത്രീകൾ മരിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് ഒരു തവണ വിവാഹത്തിൽ നിന്ന് ഡൈവോഴ്സ് ചെയ്യാൻ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ ഇതൊരു ഏറ്റവും ബേസിക് ആയിട്ട് നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ജുഡീഷ്യറി ഇപ്പൊ ഇങ്ങനൊരു കേസ് നടന്നു കഴിഞ്ഞ് നമുക്ക് നീതി വാങ്ങിക്കൊടുക്കാനതിന്റെ കാര്യങ്ങൾ നോക്കാമെന്ന് പറയാമെങ്കിലും ഇതൊന്നും സംഭവിക്കാതിരിക്കുക അത് നോക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പോ ആദ്യം തന്നെ തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. ഞാൻ ശ്രീ ഡി അശോകനിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു തുടർച്ച എന്നോണം ഞാൻ അഡ്വക്കേറ്റ് പി എം ആതിരയിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീമതി ആതിര, അതായത് ഇവിടെ ആര്യാനിൽ സൂചിപ്പിച്ച ഈ യുവാക്കൾ എന്ന നിലയിൽ അവർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ ആ പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൻ്റെ ഉപോൽപ്പന്നങ്ങളായി മാറുന്ന കുടുംബങ്ങൾ, ഈ കുടുംബങ്ങളിലേക്ക് കച്ചവടച്ചരക്കായി പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന മാതാപിതാക്കൾ സ്വാഭാവികമായി രൂപപ്പെടുന്നു. ആ വ്യക്തികളെയല്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ആണിത് എന്ന് പറയുമ്പോൾ ഒരു വിശാലമായ അർത്ഥത്തിൽ ഇതിനെയൊക്കെ കാണേണ്ട സാഹചര്യത്തിലേക്കാണ് നാം എത്തുന്നത്. ഇത് കഴിയുമ്പോൾ, ഉത്രയുടെ വിധി കഴിയുമ്പോൾ, ആ സൂരജിനെ തൂക്കിക്കൊന്നു, അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാതെ ജീവപര്യന്തം കൊടുത്തു, എന്തോ ആയിക്കോട്ടെ, അതിൽ സംതൃപ്തി നേടി വീട്ടിൽ ഫാനും ഇട്ട് ഉറങ്ങുന്ന ഒരു കൾച്ചറിലേക്ക് മലയാളി മാറിപ്പോവുകയാണ് നാളെ മുതൽ, അല്ലെങ്കിൽ 13-ാം തീയതിക്ക് ശേഷം. ഇതാണോ വേണ്ടത്? എന്താണ് ഇവിടെ സാമൂഹികമായ പരിവർത്തനം ഇതുണ്ടാകാതിരിക്കാനുള്ള രൂപങ്ങളെ സംബന്ധിച്ച്? വളരെയധികം സന്തോഷമുണ്ട് ഒരു ചാനൽ ചർച്ചയുടെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടും ഇത്ര ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും നമ്മുടെ നാടിന്ന് അത്രമേൽ വൽക്കരിക്കപ്പെട്ടിട്ടുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ഈ മനുഷ്യർക്ക് സ്വാഭാവികമായി ലഭ്യമാക്കേണ്ടുന്ന നീതിയുണ്ട്. വീട്ടിനകത്തൊരു ഏതൊരു സ്ത്രീയും മനുഷ്യയായി കണക്കാക്കണം, തുല്യയായി കണക്കാക്കണം, അംഗീകരിക്കണം. അഭിമാനബോധമുള്ള അഭിമാനിനിയായിട്ടുള്ള സ്ത്രീയായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെയുള്ള സ്വാഭാവികമായിട്ട് ഇന്ത്യൻ ഭരണഘടന പറയുന്ന തുല്യത, വിവേചനം അരുത് എന്നൊക്കെ പറയുന്ന മൗലികാവകാശങ്ങൾ സ്വാഭാവികമായി എത്തിച്ചേരണമെന്ന നീതി ഇവിടെ തടഞ്ഞു വെച്ചിട്ടാണുള്ളത്. എന്നിട്ട് പറയൂ, നിങ്ങൾ നിയമത്തിൻ്റെ വഴിക്ക് പോകൂ, എന്നിട്ട് പോരാടൂ, എന്നിട്ട് വിജയിക്കുന്ന ഈ കൊലപാതകം സംഭവിച്ചിട്ടും ഈ നീതിയിൽ വിജയം ലഭിക്കുമ്പോൾ അവരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒറ്റയാൾ വിജയങ്ങൾക്ക് കയ്യടി കൊടുക്കുകയാണ്. ഈ നടക്കേണ്ടുന്ന ഒരു വലിയ വിമോചനത്തിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുകയും ഒറ്റയാൾ പോരാട്ടങ്ങൾക്ക് കയ്യടി കൊടുക്കുകയും ചെയ്തിട്ട് അതിൽ ആത്മരതിയിൽ ഏർപ്പെട്ട് സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങുകയും ചെയ്യുന്ന രീതിയിലേക്കാണ്. യഥാർത്ഥത്തിൽ ഇത് സ്ത്രീയെ തുല്യയായി കണക്കാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ നിന്ന് തന്നെയാണ് ഈ സ്ത്രീധനം ഉൾപ്പെടെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംഭവിക്കുന്നത്. ആ തുല്യായി കണക്കാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ഗാർഹികാന്തരീക്ഷത്തെ എങ്ങനെ മാറ്റണം, സാമൂഹ്യാന്തരീക്ഷത്തെ എങ്ങനെ മാറ്റണം, നമ്മുടെ ജീവിത പരിസരങ്ങളെയും നമ്മുടെ സമൂഹത്തെയും എങ്ങനെ മാറ്റണം എന്നുള്ള കാതലായിട്ടുള്ള ഒരു ചോദ്യവും ചോദിക്കാതെ ഇത്തരം ചില ആത്മനിർവൃതികളിലേക്ക് നമ്മളുടെ ജീവിത പരിസരത്തെ ചുരുക്കിക്കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി. നമ്മൾ ആവർത്തിച്ച്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വിസ്മയയുടെ കൊലപാതകത്തിന് ശേഷം കേരളത്തിൽ നടക്കുന്ന തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനുകൾക്കകത്ത്, സംവാദങ്ങൾക്കകത്ത്, ചർച്ചകൾക്കകത്ത് വലിയ പ്രതീക്ഷയുണ്ട്. അത്തരത്തിലുള്ള ആഴത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് ആ ചർച്ചകൾ വികസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇത്തരം പ്രതികൾ ശിക്ഷിക്കപ്പെടും. രാജ്യത്ത് ഏറ്റവും കൂടിയ രീതിയിലുള്ള ശിക്ഷാവിധി അവർക്ക് ലഭിക്കും. ഞാൻ വധശിക്ഷയെ ഒരു നിലക്കും അനുകൂലിക്കുന്ന ആളല്ല, പക്ഷെ രാജ്യത്തെ ഏറ്റവും കൂടിയ ശിക്ഷാവിധി ലഭിക്കും ഇത്തരം കേസുകൾക്കകത്ത് എന്നുള്ളത് ഒരു വലിയ സാധ്യതയാണ്. ആ നിലയ്ക്ക് മാത്രമാണ് ഞാനത് അതിനെ ആദ്യത്തെ ചോദ്യത്തോട് അങ്ങനെ പ്രതികരിച്ചത്. തീർച്ചയായും ഈ പറയുന്ന രീതിയിലേക്ക് സ്വർണ്ണമിട്ട് തൂക്കം ഒപ്പിച്ചാൽ മാത്രം തുല്യമാകുന്ന ഒന്നാണ് സ്ത്രീ എന്നുള്ള ബോധ്യങ്ങൾക്ക് മാറ്റം വരുത്താൻ എന്ത് വേണമെന്നുള്ള ആലോചനയാണ് നടത്തേണ്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു എന്നുള്ള തോന്നൽ, ഇനി അടുത്ത കേസ് വരുമ്പോൾ വീണ്ടും ശിക്ഷിക്കപ്പെടുമ്പോൾ കിട്ടുന്ന സന്തോഷം, 1000 കേസുകൾ നീതിന്യായ പീഠത്തിന് മുന്നിൽ വരുന്ന സമയത്ത് ഒരു കേസാണ് ശിക്ഷിക്കപ്പെടുന്നത്. 999 തോറ്റുപോയ കേസുകളിലെ കരയുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നേയില്ല. അവർക്ക് ഉണ്ടായിട്ടുള്ള നീതി ത്തെക്കുറിച്ച് പറയുന്നില്ല. നിയമപീഠത്തിൻ്റെ മുന്നിൽ വന്ന് എനിക്കിങ്ങനെ ഉണ്ട്, പ്രയാസമുണ്ട് എന്ന് പറയാൻ കെൽപ്പില്ലാത്ത മനുഷ്യനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. മറിച്ച് ലഭ്യമാക്കേണ്ടുന്ന, സ്വാഭാവികമായി ലഭ്യമാകേണ്ടുന്ന നീതി എവിടെയാണ് തടസ്സപ്പെടുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കാതിരിക്കുകയും പോരാടി ആരെങ്കിലും നേടുന്ന ഒരു വിജയത്തിന് മീതെ മതിമറന്ന് ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ മറച്ചുവെക്കൽ തന്നെയാണ്. തീർച്ചയായും ഡി അശോകൻ, അതായത് ഇവിടെ ഒരു പക്ഷേ ആദ്യ പാമ്പിൻ്റെ ആദ്യ കടി കൊണ്ട് ഉത്ര മരിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ സംശയങ്ങൾ രൂപപ്പെടില്ലായിരുന്നു. രണ്ടാമതും ആ പ്രതി അത് ആവർത്തിച്ച ഒരു സാഹചര്യം, അവിടെ ചില സംശയങ്ങൾ ജനിക്കുന്നു. കൃത്യമായി അതിനെ പിന്തുടർന്ന് പിടിക്കുന്ന ഒരു പോലീസ് എഫിഷ്യൻസി, ഒരു പോലീസിൻ്റെ മികവോടുകൂടിയുള്ള പ്രവർത്തനമൊക്കെയാണ് ഇവിടെ നടന്നത്. നോക്കൂ, ഇവിടെ ശ്രീ ആതിര സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അതായത് ഓരോ തവണയും, ആദ്യ തവണ അണലിയെ കൊണ്ട് കടിപ്പിക്കുന്നതിന് മുമ്പ് ഉള്ള ദിവസങ്ങളിൽ സൂരജ് സെർച്ച് ചെയ്തിരുന്നത്, യൂട്യൂബിലും മറ്റും സെർച്ച് ചെയ്തിരുന്നത് അണലിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആയിരുന്നു. അതിനുശേഷം മൂർഖനിലേക്ക് പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സെർച്ച്, അങ്ങനെ ഓരോ ഡിജിറ്റൽ തെളിവുകളിലേക്ക് പോലും പോലീസ് നീങ്ങി. ഒരുപക്ഷെ അതുകൊണ്ടാണ് ഈ പ്രതിക്ക് ഈ കുറ്റക്കാരനാണെന്നും അല്ലെങ്കിൽ 13 ശിക്ഷ മാറുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായത്, അല്ലേ? അതിനകത്തൊരു പോയിന്റ് മജിൻ തന്നെ പറഞ്ഞു. കരുതിയുടെ ഇത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുകൂടി പെട്ടെന്നൊരു ആക്രമണത്തിൽ മരണപ്പെട്ടതല്ല. ഇവൻ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾക്ക് ശേഷം അന്ന് മുതൽ ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയെന്നുള്ളതാണ്. ഇവന് ചെറിയ ശാസ്ത്രീയപരമായ ഉപദേശങ്ങൾ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഞാൻ നോക്കുന്നത് ആദ്യത്തെ അടൂർ കേസ്. അടൂരിൽ ആ കുട്ടി ഈ അണലി കടിച്ച് ആശുപത്രി കിടന്ന് അവൻ കൂട്ടിലിരിക്കുകയാണ്. ആ സമയത്ത് അതിനർത്ഥം ശാസ്ത്രീയ തെളിവ് പോലീസ് കണ്ടെത്തിയത് ആ കൂട്ടിനിരിക്കുമ്പോൾ തന്നെ ഇവൻ അടുത്ത സെർച്ച് തുടങ്ങി, നെറ്റ് സെർച്ച് തുടങ്ങി. എന്തിനാണെന്ന് പറഞ്ഞാൽ വൈപ്പർ കടിച്ച് പെട്ടെന്ന് മരിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മരിക്കാൻ പറ്റുന്ന അടുത്ത ഇത് മൂർഖനാണ്. മൂർഖനിലേക്ക് പോകാം. മൂർഖനാകുമ്പോൾ പെട്ടെന്ന് ഇതിനെ നെർവസ് സിസ്റ്റത്തെയും പ്രത്യേകിച്ചും സ്പൈനൽ കോഡിനെയും ബ്രെയിനിനെയും പെട്ടെന്ന് ബാധിക്കും. അവൻ അതിൻ്റെ സെർച്ച് തുടങ്ങിക്കഴിഞ്ഞു. ഈ രണ്ട് ഇതിൽ വെച്ചാണ് അവൻ പിന്നെ പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് വന്നത് ഇവനെ ഈ രണ്ട് സ്ഥലത്ത് ഈ പൈസ കൊടുത്ത് ഇത് വാങ്ങും. പിന്നെ ഇവൻ വിചാരിക്കുന്നത് പെട്ടെന്നൊരു പാമ്പ് കടിയേറ്റാൽ ഒന്നും വേണ്ട, നല്ലൊരു കൊതു കടിയേറ്റാൽ പോലും നമ്മൾ പെട്ടെന്ന് ഉണരും. ഇവൻ അത് ചെയ്യാൻ വേണ്ടി അവർക്ക് സെഡേഷൻ കൊടുത്ത് ഈ കുട്ടിയെ ഉറക്കുകയാണ് അവൻ. അതായത് ഇതിനകത്ത് രണ്ട് പിന്നെ ഇതിന് പറയുന്നുണ്ട് ലീക്കോസെറ്റം ആൻഡ് ഓക്കോസെറ്റ് എന്ന് പറയുന്ന രണ്ട് ഗുളിക. ഈ അടൂറിൻ്റെ സമയത്ത് കൊടുത്ത ഒക്കോസെറ്റ് എന്ന് പറയുന്ന ഗുളികയും രണ്ടാമത് ആ അഞ്ചൽ ആ പെൺകുട്ടിയുടെ വീട്ടിൽ തന്നെ കൊടുക്കുന്ന വെച്ച് കൊടുത്ത ലൊവോസെറ്റ് എന്ന് പറയുന്ന വേറൊരു ഗുളിക. ഈ ഗുളികയാണ് ഈ പിന്നെ മറ്റേ ജ്യൂസിൽ കലക്കി ഇവൻ കൊടുക്കുന്നത്. അപ്പോൾ ഗുളിക പിന്നെ ജ്യൂസ് കൊണ്ടുവരുന്നത് ആര്? പെൺകുട്ടിയുടെ അമ്മ. ജ്യൂസ് വാങ്ങി ഇവൻ ഇവിടെ വെച്ച ശേഷം ഈ ഗുളിക കൊടുത്ത് മയക്കി. അപ്പോൾ അതിനകത്തൊരു സെട്രിസൈൻ എന്ന് പറയുന്ന ഇതിൻ്റെ കെമിക്കലാണ് ഇത്. ഈ കുട്ടിക്ക് സെഡേഷൻ ഉണ്ടാക്കും, മയങ്ങിപ്പോകുന്നു. മയങ്ങിപ്പോകുന്ന ആ സമയത്താണ് ഇവൻ കുപ്പിയിൽ നിന്നും ഈ പാമ്പിനെ എടുത്ത് ഈ കുട്ടിയെ കടിപ്പിക്കുന്നത്. ഇതിനകത്ത് വേറൊരു ശാസ്ത്രീയ തെളിവ് ഇതിനകത്ത് വന്നു. അത് നമ്മുടെ പിന്നെ ഡമ്മി പരീക്ഷണത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ്. സാധാരണ ഒരു പാമ്പ് കടിക്കുമ്പോഴും ഈ നിർബന്ധിച്ച് പാമ്പിനെ കൊണ്ട് പിന്നെ ഇത് ചെയ്ത് കടിപ്പിക്കണം, ഫോഴ്സ് ചെയ്ത് കടിപ്പിക്കുമ്പോൾ രണ്ടും രണ്ട് തരം. അതാണ് ഈ ഡമ്മി പരീക്ഷണം ചെയ്ത് അതിന് ഈ പല്ലിൻ്റെ അകൽച്ച സ്വാഭാവികമായി കടിക്കുന്നതും അല്ലാതെ കടിച്ച് മനഃപൂർവ്വം വേദനിപ്പിച്ച്. ഈ പാമ്പിനെ ശേഖരിച്ചത് ഇത് മുട്ടയിട്ട പാമ്പാണ്. ഈ പാമ്പിന് കുറേ ദിവസങ്ങൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമൊക്കെ വളരെ സഹായകമായി. ഒന്ന്, ഇതിൻ്റെ DNA ടെസ്റ്റ്, ഈ ഭരണിക്കുള്ളിലെ പാമ്പാണോ ഇവിടെ ഈ കുഴിച്ചിട്ട പാമ്പ് എന്നുള്ളതിലെ DNA ടെസ്റ്റ്, അവിടെയും സമാനതകൾ വന്നു, സാമ്യം വന്നു, അതുവരെ പാമ്പാണ്. പിന്നീട് ഈ പാമ്പ് പട്ടിണി കിടത്തിയതാണ് ഒരുപാട് ദിവസം, അത് അഗ്രസീവ് ആവാൻ, അങ്ങനെയൊക്കെ ഉള്ള സ്റ്റഡീസ് ഒക്കെ പോലീസിന്റെ. അത് മാത്രമല്ല, ഇതിനകത്ത് രണ്ട് തരം പോസ്റ്റ്മോർട്ടം നടന്നു. ഒന്ന് മരിച്ചുപോയ ഉത്തരയുടെ പോസ്റ്റ്മോർട്ടം, രണ്ട് ഈ പാമ്പിന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തു. കാരണം ഇവൻ കൊണ്ട് കുഴിച്ചിട്ടതാണല്ലോ കൊന്ന ശേഷം. ആ ഈ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ ഇവന് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട, അതിനകത്ത് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന് കിട്ടിയത് പാമ്പ് ഈ കുപ്പിക്കകത്ത് നിന്ന് ഫോറൻസിക്കാർ ഈ പാമ്പിൻ്റെ ചിതമ്പലുകൾ ഇതൊക്കെ കളക്ട് ചെയ്തു. അത് ഈ കൊന്ന് കുഴിച്ചിട്ട പാമ്പിൻ്റെതാണോ എന്ന് കമ്പയർ ചെയ്യാനും അതിലൂടെ DNA ടെസ്റ്റ് നടത്താനും ഇതിന് പിന്നെ രണ്ടാമത് ഫിംഗർ പ്രിൻറ്റ്, ആ കുപ്പിയിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻറ്റ് ഇവൻ്റെതാണ്. പിന്നെ എന്നെക്കുള്ള ഏറ്റവും കൂടുതൽ പ്രധാനം ഇത് രണ്ടാമത്തെ നിലയിൽ ഒരു മുറുക്കൻ പാമ്പ് ഇത് രണ്ടാമത്തെ നിലയിൽ അത് AC റൂമിനകത്ത് ഇഴഞ്ഞ് ചെന്ന് ഇവരെ കടിക്കേണ്ട ഒരു സാഹചര്യം ഒരിക്കലും വരുന്നില്ല. ആ ഏരിയയിലൊന്നും അങ്ങനെ ഒരു പാമ്പിൻ്റെ പ്രസൻസ് ഉള്ളാറ്റൊരു സ്ഥലവുമല്ല. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട അടുത്തൊരു പോയിന്റിലേക്ക് വന്നത്. അപ്പോൾ ഇവൻ ഈ രണ്ട് പ്രാവശ്യം വെൽ പ്രിപ്പയർഡാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവരെന്ത് ചെയ്തത്, അതെ അത് അതിനകത്ത് പ്രിപ്പറേഷൻ. മർഡർ കേസുകളിലെല്ലാം പ്രിപ്പറേഷൻ പ്രധാനമാണ്. സാധാരണ പെട്ടെന്ന് ഒരു ഭാര്യയായിട്ട് വഴക്ക് കൊണ്ടുപോയെടുത്ത് എന്തെങ്കിലും എടുത്ത് അവളെ മണ്ടയിൽ അടിക്കുന്നു, മരിക്കും. തീർച്ചയായിട്ടും അതുപോലല്ലോ ഇത്. ആര്യാനിൽ, അതായത് എങ്ങനെയാണ് ഒരുപക്ഷെ ഇവിടെ നാം സാമൂഹികമായ യാഥാർത്ഥ്യങ്ങളും അതിൻ്റെ വശങ്ങളും അതിൽ പെട്ടുപോകുന്ന മനുഷ്യരെയും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ കാണേണ്ട മറ്റൊരു വസ്തുത, ഈ പെൺകുട്ടിയുടെ ഏതെങ്കിലും തരത്തിൽ ഭിന്നശേഷിക്ക് സമാനമായ ചില ഘടകങ്ങളുണ്ടെങ്കിൽ അതൊന്നും മറച്ചു വെച്ചിട്ടല്ല, അതൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ പുരുഷൻ അവിടെ എത്തുന്നത് പണവും സ്വർണവും മോഹിച്ച് മാത്രമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നിർബന്ധിതരാകുന്ന നിഷ്കളങ്കരായ മാതാപിതാക്കൾ അതിനുശേഷം പണം മാത്രം മൂല്യമായി ശേഖരിക്കുകയും ആ ഭാര്യ ഒരു ഭാരമായി കാണുകയും ചെയ്യുന്ന ഒരു യുവാവ്, അത് മലയാളത്തിലാണ്, മീൻസ് കേരളത്തിലാണ്, ആധുനിക സമൂഹത്തിലാണെന്നൊക്കെയാണ്. എന്നിട്ട് കൂടെ കിടക്കുന്ന ആ ഭാര്യ കൂടെ കിടക്കുമ്പോൾ, മീൻസ് തൊട്ട് ഒരു മുറിയിൽ കിടക്കുമ്പോൾ വേദന കൊണ്ട് പുളയുന്നു, അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ പാമ്പ് കടിയേറ്റ് മരണത്തോട് മല്ലടിക്കുമ്പോൾ, അതൊക്കെ കോടതിയിൽ നിന്ന് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോഴും ഈ യുവാവ് അവിടെ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഈ യുവാവ്, ഈ പ്രതി, ഈ പാമ്പിനെ കൊണ്ട് ഈ കുട്ടിയെ കടിപ്പിക്കുന്ന സമയത്ത് തിരിച്ച് ഇവനെ കടിക്കാനായി ഈ പാമ്പ് തിരിയുന്നു, ഇവനങ്ങനെ വീഴുന്നു. അതിനുശേഷം പേടിച്ചരണ്ടവൻ ആ കട്ടിലിന് മുകളിൽ ഒരു രാത്രി മുഴുവൻ ഇരിക്കുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനാകുന്നത്? സ്വത്തിനു വേണ്ടി ഇങ്ങനെ രൂപപ്പെടുന്ന ഒരു യുവാവ്, അല്ലെങ്കിൽ യുവ മനസ്സ്, അത് പേടിപ്പെടുത്തുന്നതല്ലേ? വളരെയധികം പേടിപ്പെടുത്തുന്നതാണ്. നമ്മുടെ നാട്ടിൽ പക്ഷേ കണ്ടുവരുന്ന ശീലം എന്താണെങ്കിൽ, വീട്ടിൽ നമ്മുടെ മിക്ക വീടുകളിലും പെൺകുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും പെൺകുട്ടികൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാ പിന്നെ ഇനിയുള്ള കാലങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആൺകുട്ടികളെയും കൂടി പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം വെറുതെ പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, സ്വന്തം ജീവിതം പണിയെടുത്ത് ജീവിക്കാനുള്ളത് കൂടിയാണെന്നും വിവാഹം എന്നത് കൂടെ ജീവിക്കാൻ ഒരാളെ കിട്ടുക, സ്നേഹത്തോടെ ജീവിക്കുക എന്നുള്ളതിന് മാത്രമുള്ളതാണെന്നും അതിൽ പൈസയുമായോ സ്വർണവുമായോ സ്വത്തുമായോ യാതൊരുവിധ ബന്ധവും ഇല്ലാന്നും മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ സ്ത്രീധന സമ്പ്രദായം എല്ലാം ഇതിനൊക്കെ കാരണം തന്നെയാണ്. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഈ ഒരു കല്യാണത്തിന് തന്നെ പുറപ്പെട്ടത് തന്നെ പൈസ ആഗ്രഹിച്ചും സ്വത്ത് ആഗ്രഹിച്ചുമാണ്. അതേസമയം പെൺകുട്ടികളുടെ വീട്ടുകാർ, ഇതിപ്പോ ഉത്രയുടെ കേസ് എന്ന് മാത്രമല്ല, വേറെ ഭിന്നശേഷിക്കാരായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ശീലം, പെൺകുട്ടികൾ അധികം പഠിക്കുന്നില്ല എങ്കിൽ പിന്നെ ഉള്ള ഒരു അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞ വിവാഹമാണ്. എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ ഉള്ള അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവർക്ക് ഉള്ള ഒരു അസുഖത്തിന്റെ ഒരു തോത് കുറയ്ക്കാൻ നോക്കി വേഗം കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് പുരുഷന്മാർക്ക്. അത് ശരിയാണ്, മാതാപിതാക്കൾക്ക് കൂടെ ചേർത്ത് നിർത്തി അവൾക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് വളർത്താം. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് ഒരു സെക്യൂരിറ്റി നൽകുന്നില്ല. നമ്മുടെ ഭരണകൂടം എന്ന് പറയുന്നത് മീൻസ് ഭരിക്കുന്നവർ എന്ന അർത്ഥത്തിലല്ല, നമ്മുടെ ഈ സിസ്റ്റം ഒരു സുരക്ഷിതത്വം അവർക്ക് കൊടുക്കുന്നില്ല. യൂറോപ്പിലാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല. അപ്പോ അത് അവരുടെ മാത്രം കുറ്റമല്ല, ഒരു മാതാപിതാക്കളുടെ കുറ്റമായി ഒരിക്കലും പറയില്ല. പക്ഷെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അവർക്ക് ജീവൻ, അതായത് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു, അതായത് ഇങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് പലപ്പോഴും സ്വന്തമായി തീരുമാനം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്നാലും അവർക്ക് ജോലി ചെയ്യാനും ജീവിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ കൂടി ചുമതലയിൽ പെടുന്ന കാര്യമാണ്. എങ്കിൽ കൂടിയും ഇങ്ങനത്തെ മനുഷ്യർ വന്നു കഴിഞ്ഞാൽ, അതും ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് വരുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്നും സ്വഭാവം എന്താണെന്നും ചൂഴ്ന്നു നോക്കാൻ പറ്റില്ല എന്നുള്ളത് ശരി തന്നെയാണ്. എന്നാൽ ഇത്തരം ഒരു സ്ത്രീധനം കൊടുത്തിട്ട് ഒന്നും വിലക്ക് വാങ്ങേണ്ട ഒന്നുമല്ല ഈ വിവാഹത്തിലുള്ള ഒരു കൂട്ടെന്ന് പറയുന്നത്. ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ്. അപ്പൊ അതിന് പറ്റിയൊരു കൂട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനേക്കാളും ഉപരി നമ്മുടെ വീടുകളിൽ തന്നെ ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ കൂടെ സൂരജിനെ പ്രതിയാക്കിയതിനു ശേഷവും സൂരജിന്റെ വീട്ടിലെ മാതാപിതാക്കൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയാണ്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ മകനായാലും മകളായാലും നിങ്ങൾ മറ്റൊരു കേസ് ഇതിനകത്തുണ്ട്, ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടും ഈ സ്വർണമൊക്കെ അവരുടെ വീടിന്റെ അവിടെ കുഴിച്ചിട്ടതും ഒക്കെയായി ബന്ധപ്പെട്ട് ഒരു അവരുടെ മാതാപിതാക്കൾ മീൻസ് അവരുടെ അമ്മയും സഹോദരിയും അച്ഛനും ഒക്കെ ഉള്ള മറ്റൊരു കേസുണ്ട്. അത് ഇനി കോടതിയുടെ പരിഗണനയ്ക്ക് ഇരിക്കുന്നതേ ഉള്ളൂ ഒരുപക്ഷെ, എന്റെ അറിവ് ശരിയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ ആൺകുട്ടികളുടെ വീട്ടുകാർ പോലും ഇതിന് സപ്പോർട്ട് ചെയ്യണം, അവനങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നോട്ടെ നമുക്കും കൂടെ കിട്ടുമല്ലോ എന്നാണ്. എന്നാൽ എന്തുകൊണ്ട് അവർക്ക് ജോലി എടുത്ത് ജീവിച്ചുകൂടാ എന്നുള്ളതാണ്. ഒരു ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പൊ ഇദ്ദേഹത്തിനൊരു പെങ്ങളുണ്ടെന്ന് പറയുന്നു, വേണമെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇതേ അത്ര സ്ത്രീധനം കൊടുത്തിട്ടായിരിക്കും. അപ്പൊ അത് മുതലാക്കാനുള്ള ഒരു വഴിയായിരിക്കാം ആൺകുട്ടി എന്ന് പറയുന്നത്. ഇത് രണ്ടാണെങ്കിലും ശ്രീമതി ആതിര, അഡ്വക്കേറ്റ് പി എം ആതിര, ഞാൻ ഇതിന്റെ കേസിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഇതിന്റെ ഒരു തുടർച്ച, സാമൂഹികമായ ചർച്ചാ വശത്തിൻ്റെ ഒരു തുടർച്ചയിലേക്ക് തന്നെ വരികയാണ്. നോക്കൂ, അതായത് നിങ്ങളടക്കമുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ മീൻസ് ഞാൻ മാമിനെ ഉദ്ദേശിച്ച് അങ്ങനെയല്ല പറഞ്ഞത്, സ്ത്രീ സമൂഹം ഒരുപക്ഷെ അങ്ങനെയാണ് പുരുഷന്മാരെ പോലും മക്കളെ എന്ന നിലയിൽ വളർത്തിയെടുക്കുന്നത്. അവർ ഇപ്പോൾ ആര്യ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വീട്ടിലൊരു പെണ്ണുണ്ട്, അവളെ കെട്ടിച്ചയക്കണമെങ്കിൽ നിൻ്റെ പണം, നീ കെട്ടിക്കൊണ്ടുവരുന്നതിൽ നിന്ന് പണം വേണം. ഇങ്ങനെ ഒരു കച്ചവടത്തിൻ്റെ തന്ത്രമായി ഈ വിവാഹവും ഈ കുടുംബവും ഒക്കെ മാറുകയാണ്. കുടുംബം എന്ന ഈ ദുഷിച്ച വ്യവസ്ഥിതി, എല്ലാ ഘട്ടങ്ങളിലും തുടരുന്ന ഈ ദുഷിച്ച വ്യവസ്ഥിതി യഥാർത്ഥത്തിൽ കുടുംബം എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ കൊണ്ടാടി പോവുകയാണ്. നോക്കൂ, ഒരു പെൺകുട്ടിയെ കുട്ടിക്കാലം മുതലേ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫ്രോക്കിടുന്നു, തുന്നലുകൾ വെച്ച് പിടിപ്പിക്കുന്നു. എന്തിനാ? നമ്മുടെ മതങ്ങൾ പോലും ഉള്ള കൃഷിയിടങ്ങളെന്നാണ് പറയുന്നത്. പോട്ടെ, അതൊക്കെ പ്രാചീന കാലത്തെ പരിമിതിയാണെന്ന് പറയാം. അപ്പോൾ പെൺകുട്ടിയെ ഇങ്ങനൊരു കൗതുക വസ്തുവായിട്ടാണ് നിങ്ങളടക്കമുള്ള സ്ത്രീകൾ, ഈ സമൂഹം എന്ന അർത്ഥത്തിൽ, സ്ത്രീകൾ എന്ന അർത്ഥത്തിലല്ല, വളർത്തിക്കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ കച്ചവടം, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ വിവാഹം, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ സ്ത്രീധനം, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് സൂരജിനെ പോലെയുള്ളവർ, അല്ലേ? അതെ, ഈ പറയുന്ന പാട്രിയാർക്കിയുടെ മൂല്യബോധങ്ങളെന്ന് നമ്മൾ പറയുന്നത് അത് അത്ര ചെറുതല്ല, അത് ആഴത്തിൽ വേരുള്ളതാണ്. അതിൻ്റെ സ്ത്രീവിരുദ്ധമായ ആശയഗതികൾ എന്നിലുണ്ട്, പൊതുസമൂഹത്തിലുണ്ട്, സ്ത്രീയിലും പുരുഷനിലും ഉണ്ട്. കാരണം പാട്രിയാർക്കി പെറ്റുപോറ്റി വളർത്തിയവരാണ് നമ്മളൊക്കെ. അപ്പോൾ അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള സ്ത്രീവിരുദ്ധമായ ആശയഗതികൾ മനുഷ്യരിൽ നിന്നും തുടച്ചു മാറ്റുന്നതിന് വലിയ തടസ്സമായി നിൽക്കുന്നത് ഒന്ന് കുടുംബങ്ങൾ തന്നെയാണ്, കുടുംബത്തിൻ്റെ ഘടനയാണ്. ആ ഘടനയ്ക്കകത്ത് നാളിതുവരെ തുടർന്ന് വന്ന കുടുംബത്തിനകത്ത് ഒട്ടേറെ മാറ്റങ്ങൾ കാലാനുസൃതമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഇന്ന് നമ്മൾ കാണുന്ന അണുകുടുംബങ്ങളുടെ അവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷം കൂടുതൽ പണത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ബന്ധങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാർൾ മാർക്സ് ആണ് പറഞ്ഞതല്ലേ, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പോലും റൊക്കം പണത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്ന കാലം എന്ന് മുതലാളിത്തം. ശരിക്കും നമ്മളത് കാണുകയാണ്, അത് എത്രമാത്രം മാർക്സ് ശരിയായിരുന്നു എന്ന് നമ്മളിങ്ങനെ കാണുന്ന ഒട്ടേറെ ഘട്ടങ്ങൾ ഉണ്ടാവുകയാണ്. അതിലൊന്നാണ് ഈ പറയുന്ന രീതിയിൽ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർണയിക്കുന്നത്. ഇത്രയും ബിറ്റർ എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ കുടുംബങ്ങൾ പോലും റിയലൈസ് ചെയ്യുന്നില്ല. അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ ആ ചിലവാക്കിയ പൈസ മറ്റെന്തൊക്കെ രീതിയിൽ ഈ പെൺകുട്ടിയെ സഹായിക്കാൻ ഉപയോഗിക്കാമായിരുന്നു. അതിനൊന്നും നമ്മുടെ സമൂഹം സമ്മതിക്കാത്തതിന് ഒരു പ്രധാനപ്പെട്ട കാരണം വിവാഹം എന്നുള്ളതിന് കൊടുക്കുന്ന വലിയ ഹൈപ്പാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നമാണ്, കല്യാണം കഴിയാതെയും കഴിക്കാതെയും ജീവിക്കാം ഈ നാട്ടിലെ മനുഷ്യർക്ക് എന്നുള്ളൊരു സ്വാതന്ത്ര്യം പോലും നമ്മുടെ സമൂഹം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഞാൻ വിചാരിക്കും ഇത്രയും 96 പവനും കാറും സ്വത്തൊക്കെ കൊടുക്കുന്ന സമയം ഈ ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും ആ പെൺകുട്ടിയും കൂട്ടി ഇവർക്ക് പോയി കാണായിരുന്നു. അത്തരം അനുഭവങ്ങൾ കൊടുത്ത സ്വർണവും ഈ കൊടുത്ത മുതലുകളും കൊണ്ട് അവളുടെ ഭിന്നശേഷിയെ ശാസ്ത്രീയമായി ഇല്ലായ്മ ചെയ്ത് കൂടുതൽ എഫിഷ്യൻസിയോട് ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സാമ്പത്തികമായി തന്നെ സൃഷ്ടിച്ചു കൊടുക്കാമായിരുന്നു. അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നില്ല. അല്ല, അത് എത്രത്തോളം ശാസ്ത്രീയമായിട്ട് അവരുടെ കാര്യത്തിൽ നിന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഭിന്നശേഷിയുടെ വിഷയമായിട്ട് ഞാനിതിനെ ചുരുക്കി കാണുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ വിസ്മയുടെ കേസിൽ വിസ്മയ്ക്ക് എന്ത് പ്രശ്നമായിരുന്നു? അവർ പിന്നെ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നില്ലേ? ഇത് ഭിന്നശേഷിയുടെ പ്രശ്നമൊന്നുമല്ല. ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന IAS സെലക്ഷൻ കിട്ടിയിട്ടുള്ള പെൺകുട്ടികളുടെ വീടുകളിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്നതാണ്. ഇത് പഠന സംവിധാനത്തിൻ്റെ മികവിലേക്ക് വരാൻ വേണ്ടി കഴിയാത്തതിൻ്റെ വിഷയമല്ല. ഇത് കൃത്യമായിട്ട് സ്ത്രീയെ തുല്യമായി കാണാൻ തയ്യാറല്ല എന്നുള്ള പാട്രിയാർക്കിയുടെ ആസൂത്രിതമായിട്ടുള്ള സ്ത്രീവിരുദ്ധതയുടെ ആഴത്തിൽ പോയിട്ടുള്ള വേരിൻ്റെ ഒരു തുമ്പാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ആ രീതിയിൽ കാണുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അങ്ങനെ കാണാതെ ഒരു ഇൻസിഡൻറ്റ് വരുന്ന സമയത്ത് ആ ഇൻസിഡൻറ്റിൽ പ്രതികരിക്കുന്നു. ആർക്കും എതിരഭിപ്രായമില്ല. ഈ മരണത്തിനെക്കുറിച്ച് ഇതിങ്ങനെ ഈ കൊലപാതകം പാടില്ല എന്നുള്ളതിനെക്കുറിച്ച്. എന്നാൽ കൊലപാതകത്തിനും മരണത്തിനും കാരണമായിട്ടുള്ള അടിസ്ഥാന വിഷയങ്ങൾക്കകത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനം. അവിടെ വളരെ ഹിപ്പോക്രസിയോടുകൂടി അവനെ കൊല്ലു എന്ന് പറയാൻ വളരെ നിസ്സാരമാണ്. പക്ഷെ താങ്കൾ ഈ പറഞ്ഞതുപോലെ ആഴത്തിൽ ചൂഴ്ന്നു കിടക്കുന്ന വീട്ടിൽ പോയിട്ട് പെങ്ങൾക്ക് കല്യാണം ആലോചിക്കുന്ന സമയത്ത് എത്ര സ്ത്രീധനം കൊടുക്കണം എന്നാലോചിക്കുന്നു. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് എത്ര സ്ത്രീധനം വാങ്ങാമെന്നാലോചിക്കുന്നു. റോഡിൽ നിന്നിട്ട് ഇത്തരം പ്രതികളെ കല്ലെറിയുന്നതിന് വലിയ ഉത്സാഹമാണ്. അതെ, എന്നിട്ട് ഇത് ഇത്തരത്തിൽ ആഴത്തിലുള്ള ഈ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ഉള്ള കരുത്ത് സമൂഹം കാണിക്കത്തുമില്ല. അവിടെ എപ്പോഴും സമൂഹം സ്ത്രീവിരുദ്ധമാണ്. നമ്മൾ പല വിഷയങ്ങളും ആ വിഷയത്തിലുണ്ടെന്ന് പോകണ്ട, പല വിഷയങ്ങളിലും വരുമ്പോൾ സ്ത്രീവിരുദ്ധമായി തന്നെയാണ് കാര്യങ്ങൾ. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ഈ പറഞ്ഞതുപോലെ വേരിൻ്റെ തുമ്പ് കാണുമ്പോൾ വലിയ ആക്രോശം ജനങ്ങൾ. അത് അങ്ങനെയാണ് സമൂഹം നമ്മുടെ രൂപപ്പെട്ടു പോയത്. ഒരു കാര്യം കൂടി ഇതിൻ്റെ ഈ നിയമവശങ്ങളിലേക്കൊന്നും കൂടി ഒന്ന് വന്നാൽ ശ്രീമതി ആതിര, അതായത് ഈ ഡമ്മി പരീക്ഷണം നടത്തുന്നു. ഡമ്മി പരീക്ഷണമൊക്കെ നിർണായകമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒരുപക്ഷെ ഈ കോടതിയിൽ അത് ശിക്ഷയായി രൂപപ്പെട്ടേക്കാം. പക്ഷേ ഈ ഡമ്മി പരീക്ഷണത്തിനും ഇപ്പോൾ ഈ പറയപ്പെടുന്നത് പോലെയുള്ള ഘടകങ്ങൾക്കുമൊക്കെ അപ്പർ കോടതിയിലേക്ക് പോകുമ്പം എന്ത് പ്രസക്തിയാണ് ഉണ്ടാവുക? അല്ലെങ്കിൽ അത് നിലനിൽക്കുമോ? അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക് സംശയമുണ്ട്. ആ നിയമപരമായ വശങ്ങളൊന്ന് ലളിതമായി വിശദീകരിക്കാം. ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് ഇത് ഡമ്മി പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ സേതുരാമയ്യ CBI നടന്നപ്പോൾ ഉള്ളതല്ല. ഇതൊരു സയൻറ്റിഫിക് ഡെമോൺസ്ട്രേഷനാണ് അവർ നടത്തിയത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സയൻറ്റിഫിക് ടീം ഉണ്ടായിരുന്നു ഈ കേസിനകത്ത്. പോലീസ് സെറ്റ് ചെയ്തിട്ടുള്ള സയൻറ്റിഫിക് ടീം വളരെ കൃത്യമായിട്ടും ശാസ്ത്രീയമായിട്ടും അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇടപെട്ടിട്ട് ചെയിൻ ഓഫ് സീക്വൻസ് ആയിട്ട് തന്നെ അതിനെ കോടതിയുടെ മുന്നിലെ കുറ്റപത്രത്തിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഇതിലെ വിറ്റ്നസിൻ്റെ എണ്ണം നോക്കിയ സമയത്ത് ഇതിനകത്ത് ഇവർ 87 സാക്ഷികളെയാണ് മോഹൻലാൽ സാറ് വിസ്തരിച്ചിട്ടുള്ളത്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അതിനകത്ത് 28 ഡോക്യുമെൻറ്റ്സ് കോടതിക്കകത്ത് ഹാജരാക്കിയിട്ടുണ്ട്. 40 മെറ്റീരിയൽ ഒബ്ജക്റ്റ് തൊണ്ടി മുതലുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഈ 87 വിറ്റ്നസ്സിൽ 15 പേര് ഡോക്ടർമാരെയാണ് വിസ്തരിച്ചിട്ടുള്ളത്. ആ ഒരു എവിഡൻസിനെ അപ്പീൽ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് അത്ര എളുപ്പത്തിൽ ഷട്ടർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, തകർക്കാൻ വേണ്ടി പറ്റില്ല. വളരെ അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ചിലപ്പോൾ നമുക്കൊക്കെ അഭിമാനമാകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒരു പ്രോസിക്യൂഷൻ സംവിധാനവും അതുപോലെ തന്നെ ഇവരുടെ വീട്ടുകാരുൾപ്പെടെ ഉണ്ടായിട്ടുള്ള സഹകരണങ്ങളും ഒക്കെ ഈ കുടുംബത്തിന് ഈ വീട്ടുകാരുടെ സഹകരണം അവർക്ക് കൃത്യമായൊരു സംശയം തോന്നുകയും അത് പരാതിയായി എത്തിക്കുകയും ചെയ്തതാണ് ഇതിലെ നിർണായകം തുടക്കം എന്ന് പറയുന്നത് അല്ലേ? അതെ 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 ആര്യാനിൽ എന്തോ കൈ ഉയർത്തിയിരുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിനോട് ഉത്ര കേസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കൂട്ടിച്ചേർക്കാനുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നിലനിന്ന് വരുന്ന ഈ അസമത്വത്തിന് അത് മാറ്റിയെടുക്കാൻ സ്ത്രീകളോ അമ്മമാരോ മാത്രം കുട്ടികളെ പഠിപ്പിച്ചാൽ പോരാ. അത് ഒരു കുടുംബത്തിന്റെ മൊത്തം ഉത്തരവാദിത്തമാണ്. ഒരു കുടുംബത്തിൽ അച്ഛനാണ്. നമ്മുടെ സാമൂഹിക യാഥാർത്ഥ്യം അമ്മയ്ക്ക് കുട്ടികളിലേക്ക് കൂടുതൽ സ്വാധീനം. അമ്മ പോലും യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിൻ്റെ ഉൽപ്പന്നമായി രൂപപ്പെടുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കിന്നരികൾ വെച്ച ഫ്രോക്കിട്ടാണ് പെൺകുട്ടികളെ വളർത്തുന്നത്. ഞങ്ങൾക്കൊക്കെ തരുന്നത് കേവലം ഒരു വരണ്ട പാൻസ് മാത്രമാണ്. പക്ഷേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അത് അത് യഥാർത്ഥത്തിൽ നിഷ്കളങ്കമല്ല. അതിൻ്റെ പിന്നിലുള്ള ചിന്തയെന്ന് പറയുന്നത് സ്ത്രീ ഒരു കൗതുക വസ്തുവായി രൂപപ്പെടണം, ഒരു സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടണം, അത് പുരുഷൻ ആസ്വദിക്കണം, അത് പുരുഷന് മാത്രമാകണം. അങ്ങനെ സ്വത്തും സ്വർണവും പോലെ പെണ്ണും പുരുഷന്റെ സ്വത്താക്കി മാറ്റുക എന്ന് പറയുന്ന തന്ത്രമാണ്. എന്തോ 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 ശ്രീമതി ആതിര, സ്ത്രീയുടെ ആത്മനിർവൃതിക്ക് വേണ്ടിയിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത്, പുരുഷനെ ആസ്വദിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. പുരുഷനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോലം കെട്ടുന്നത്. അതിന് മാഡം തുടർന്നോ. അതിന്റെ ഒപ്പം കൂട്ടിച്ചേർക്കാനായിട്ടുള്ള ഒരു കാര്യം കൂടിയുള്ളത്, നമ്മൾ ജനിച്ച് വരുമ്പോ തൊട്ടുള്ള ഈ ടോക്സിസിറ്റി മാറ്റാൻ വേണ്ടി അത് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടി സമൂഹ മാധ്യമം കൂടിയാണെങ്കിലും ടി വിയിൽ കൂടിയാണെങ്കിലും ഇപ്പൊ നമ്മുടെ സിനിമ വരെ മാറി വരുന്നുണ്ട്. അപ്പൊ ഇനി നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത് മാറ്റാനുള്ള ഒരു മനസ്സ് കാണിക്കുകയാണ് വേണ്ടത്. നമ്മളത് മാറ്റാൻ തയ്യാറാണ് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് മാറുകയാണ് വേണ്ടത്. അതിനുള്ളൊരു സാഹചര്യം ഇപ്പൊ ഉണ്ട്. അത് മുതലാക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ എന്ന രീതിയിലും നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലും ചെയ്യാൻ കടമ. ഞാൻ കുടിച്ചിട്ട് വരുമ്പോൾ മുതുകത്തിടിക്കാൻ ഒരു ഭാര്യ വേണമെന്ന് പറയുന്ന നായക സങ്കല്പത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറി. പക്ഷേ എന്തായിരുന്നാലും ഒരു 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 ഈ സാമൂഹികമായ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ ഒരു പഴയ കാക്കി ഹൃദയം ആ അർത്ഥത്തിലല്ല പ്രതികരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ കേസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവുക എന്നാണോ താങ്കൾ? എന്താണ് അല്ല, ഞാൻ ഇപ്പോൾ പറയുന്നത് രണ്ടുപേരും പറഞ്ഞു ഈ പാർക്കിയാർക്കൽ സിസ്റ്റത്തെക്കുറിച്ചും സ്ത്രീ പുരുഷ സമാനത്തെക്കുറിച്ചുമൊക്കെ വളരെ രീതിയിൽ സംസാരിച്ചു. ലിംഗസമത്വത്തെക്കുറിച്ചൊക്കെ രണ്ടുപേരും നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, ഈ കേസ് ഉത്തര കേസ് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സൂരജ് ഒന്നാം പ്രതിയാണെങ്കിലും ആക്ച്വലി ഇതിൽ 2ഉം 3ഉം പ്രതികൾ സ്ത്രീകളാണെന്ന് ഓർമ്മിക്കും. അതാണ് സ്ത്രീ എന്ന സ്വത്വബോധത്തിന്റെ പ്രശ്നമല്ല, സ്ത്രീയെ അങ്ങനെ ആക്കി മാറ്റുന്ന ഒരു സാമൂഹിക ഉൽപ്പന്നം സ്ത്രീകൾക്ക് പ്രധാനമായ പങ്കുണ്ട്. അതിന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ആ കേസിന്റെ അന്വേഷണ വേളയിൽ അതിനകത്ത് സൂരജിന്റെ അച്ഛൻ പറയത്തക്ക രീതിയിൽ ഈ കുട്ടിയെ ആ രീതിയിലൊന്നും ഹരാസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് ചെയ്യാനോ, ഇതിനകത്തുള്ള തെളിവുകൾ, അതായത് തൊണ്ടി മുതലുകൾ ഒളിപ്പിച്ച് വെക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശ്രമിച്ചതാരാണെന്നറിയാമോ? 2 സ്ത്രീകളാണ്. കൊണ്ട് മറ്റേ റബ്ബറിൻ്റെ ഇടയിൽ കുഴിച്ചിട്ടൊക്കെ സ്ത്രീകളായിരുന്നു. അതുകൂടെ നമ്മൾ ഓർമ്മിക്കണം. തീർച്ചയായും. വാവാ സുരേഷ് നമ്മുടെ ലൈനിലേക്ക് ഉടനെ വരുമെന്ന് തോന്നുന്നു. അദ്ദേഹം ആ അർത്ഥത്തിൽ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. ശ്രീമതി ആതിര, അതായത് ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പരിമിതമായ ഒരു പുരുഷ ബുദ്ധിയിൽ അച്ഛൻ അവിടെ നിരപരാധിയായിരുന്നു ഈ കേസിൽ. പക്ഷേ അമ്മയും പെങ്ങളുമാണ് കൂടുതൽ കുറ്റക്കാരായെന്ന്. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നതും അത് തന്നെയായിരുന്നു. കാരണം സ്ത്രീ എന്ന ശരീരങ്ങൾ പോലും ഒരുപക്ഷെ അതിൻ്റെ ഉൽപ്പന്നങ്ങളായി മാറുകയാണ്. കാരണം അവരെപ്പോലും അങ്ങനെ ആക്കി തീർക്കുകയാണ്. ഒരുപക്ഷെ പുരുഷനേക്കാൾ ഇപ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഇപ്പോഴതൊക്കെ മാറി. പണ്ടൊക്കെയാണെങ്കിൽ ആൺകുട്ടിക്ക് പ്രത്യേകതരം ഭക്ഷണം കൊടുക്കുകയും അവൻ ആൺകുട്ടിയല്ലേ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു കൾച്ചർ ഒരുപക്ഷെ പറയുന്നത് അമ്മമാരായിരിക്കാം കൂടുതലും, അല്ലേ? പാട്രിയാർക്കിയുടെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ആ സംവിധാനം ഉപയോഗപ്പെടുത്തിയ ഏറ്റവും വലിയ വെപ്പൺ കുടുംബവും കുടുംബത്തിനകത്തെ സ്ത്രീയും തന്നെയാണ്. അവരതിൻ്റെ ഇരകളാണ്. നമ്മൾ ഈ അടിമകൾക്ക് അടിമത്ത ബോധത്തിന് പുറത്ത് കടക്കാൻ വേണ്ടി പറ്റാത്തതിന് അവരെയല്ലല്ലോ നമ്മൾ കുറ്റപ്പെടുത്തുന്നത്, ആ സംവിധാനത്തെ അല്ലേ? അതേപോലെ തന്നെ കുടുംബത്തിനകത്ത് ഇത്തരം അടിമ മനോഭാവത്തെ തുടർന്ന് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ക്രിമിനലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്ത്രീകൾ എന്തുമാത്രം ഈ പറയുന്ന രീതിയിൽ പാട്രിയാർക്കിയുടെ ഇരകളാണെന്നും കൂടി ഞാൻ ആലോചിക്കുകയാണ്. അവർക്ക് സ്ത്രീകളെന്നുള്ള ആത്മബോധത്തിലേക്ക് വളരാൻ കഴിയുന്നില്ല. പകരം മകനെ രക്ഷിക്കാനും സഹോദരനെ രക്ഷിക്കാനുമുള്ള ക്രൈമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആളുകളായിട്ട് അവർ ചുരുങ്ങുന്നത് അതുകൊണ്ട് കൂടിയിട്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു സിസ്റ്റത്തിന് ഇരകളായിട്ട് ആ സിസ്റ്റത്തിൻ്റെ അത് അനുഭവിക്കുന്ന മനുഷ്യരും എങ്ങനെ മാറുന്നു എന്നുള്ളതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട്. അമ്മായിയമ്മ മരുമകൾ പോരിനെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ ഇത് ഈ സ്ത്രീ തന്നെയല്ലേ സ്ത്രീക്ക് ശത്രു എന്നുള്ള രീതിയിലേക്ക്, സ്ത്രീ അല്ല, ഈ സാമൂഹ്യ വ്യവസ്ഥയും ഈ നിലനിൽക്കുന്ന പാട്രിയാർക്കിയുടെ മൂല്യബോധങ്ങളെയും മറികടക്കാൻ സ്ത്രീകൾക്ക് സാധ്യമാകാത്ത വിധമുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തുന്നത് കുടുംബങ്ങൾക്കകത്തുകൂടിയാണ്. അവളുടെ പിന്നെ അമ്മയെന്നുള്ള അമ്മ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സഹോദരി റോളുകളെക്കുറിച്ച് മഹത്വവൽക്കരിച്ച് അതിൽ തന്നെ അവരെ കെട്ടിയിടുന്നതിന് വേണ്ടിയിട്ട് വളരെ ടാക്ടിക്കലി നമ്മുടെ പാട്രിയാർക്കിയുടെ സംവിധാനത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഉണ്ടാക്കുന്ന ചോറിൻ്റെ കറിയുടെ രുചിയുടെ മീതെ പറഞ്ഞ്, വീടും ഭംഗിയായി വെക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ്, അവരുടെ ഭർത്താവിനോടും സഹോദരനോടും ബാക്കിയുള്ള ആളുകളോടുള്ള സ്നേഹവാത്സല്യങ്ങളെ പുകഴ്ത്തി അങ്ങനെ തന്നെ അവരെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളൊരു ടെക്നിക്ക് പാട്രിയാർക്കി യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ആ ടെക്നിക്കാണെന്ന് തിരിച്ചറിയാനും ബ്രേക്ക് ചെയ്യാനും കഴിഞ്ഞിട്ടുള്ള വളരെ അപൂർവം മനുഷ്യരേ ഉള്ളൂ, സ്ത്രീകളേ ഉള്ളൂ. അവരെയാണെങ്കിൽ നമ്മൾ ഫെമിനിസ്റ്റുകൾ കൊണ്ട് തള്ളുന്നു. ഈ ഭക്ഷണമേശയിലേക്ക് നിലനിൽക്കുന്ന ഇത് പണ്ടൊന്നും അല്ല കേട്ടോ, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടല്ലേ റീമാ കല്ലിങ്കലിന് ഈ പ്രായത്തിലും പറയേണ്ടി വന്നില്ലേ നമ്മളതിനെ കണ്ടിട്ടുള്ളൂ. ടെലിഫോൺ ലൈനിലാണ് ബാബ സുരേഷ്. താങ്കളെ ഈ ചർച്ചയുടെ തുടക്കം തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം ഈ ഈ ഈ കേസിൽ ഈ കേസിൽ പ്രത്യേകിച്ച് പാമ്പിൻ്റെ ഒരു റോളുണ്ട്. അത് മാത്രമല്ല, ഈ പാമ്പിനെ എത്തിച്ചു നൽകിയ ഒരാളുണ്ട്. അതൊക്കെ ഇതിനകത്തേക്ക് ഒരു ഘടകമായെത്തുന്നതാണ്. അത് മാത്രമല്ല, ഈ കേസിൻ്റെ പ്രത്യേകത കൊണ്ട് ബാബ സുരേഷ് തന്നെ മൊഴി നൽകിയ ഒരു കേസാണ്. അതിൻ്റെ വിധി കൂടിയാണ് ഇന്നെത്തിയത്. എന്താണ് താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഞാൻ ആദ്യമേ കരുളിയുടെ എല്ലാ പ്രേക്ഷകരോടും ക്ഷമ ചോദിക്കുന്നു, ജാനോട് പ്രത്യേകിച്ച് ക്ഷമ ചോദിക്കുന്നു. കാരണം എനിക്കറിയാം 8 മണിക്ക് എൻ്റെ അടുത്ത് ലൈവ് ഇരിക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ കോടതിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് നേരത്തെ അവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ എനിക്ക് ഉത്രയുടെ വീട്ടിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഇറങ്ങിയപ്പോൾ മഴയായി. അപ്പോൾ ആയൂര് കൊല്ലം ജില്ലയിൽ നല്ല മഴയും ആയൂർ അഞ്ചൽ മേഖലയിലൊക്കെ വെള്ളം കയറി ഞങ്ങൾക്ക് ഒരുപാട് ലേറ്റ് ആവേണ്ടത്. ഇതുവരെ ഞങ്ങൾ വേണ്ടത് എത്തിയിട്ടില്ല, ക്ഷമിക്കണം. അപ്പൊ സാർ ചോദിച്ച നല്ല ചോദ്യമാണ്. ഞാനിത് എനിക്ക് ആദ്യം തന്നെ എന്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇടയിൽ എനിക്ക് ഈ വീടിന്റെ ആദ്യത്തെ കടി, ആദ്യം അണലിയുടെ കടിയേറ്റെന്ന്, രണ്ടാമത്തെ നിലയിൽ കടിയേറ്റെന്ന് പറഞ്ഞ സംഭവത്തിൽ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു. കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇടയിൽ രണ്ടാമത്തെ നിലയിൽ കയറി ഒരു അണലിയെ എനിക്ക് ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, ഒന്ന്. രണ്ടാമത് ഈ പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അണലിയുടെ സാന്നിധ്യം 20-22 വർഷത്തിന് ഇപ്പുറത്തോട്ട് അണലിയുടെ സാന്നിധ്യം ഉള്ളതായിട്ട് അവിടുത്തെ ജനങ്ങളോട് അന്വേഷിച്ചപ്പോൾ ആരും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പഴമക്കാരും കണ്ടതായിട്ട് പറയുന്നില്ല. അപ്പൊ അതിലും സംശയം എനിക്ക് തുറപ്പിക്കാൻ കഴിഞ്ഞു. പിന്നെ അത് മാത്രമല്ല, രണ്ടാമത്തെ നിലയിൽ കയറി കട്ടിലിൽ കിടന്നുറങ്ങിയ ഉത്തരയുടെ മുട്ടിന്റെ ഭാഗത്താണ് കടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ അസ്വാഭാവികമായിട്ട് തോന്നി. അന്ന് തന്നെ ഇത് അറിഞ്ഞതിന്റെ അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു കൊലപാതക ശ്രമമാണ്. പുള്ളിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ വീട്ടിലുള്ള ആരോ ഇതിന് ശ്രമിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഈ രണ്ടാമത്തെ കടി നടന്ന സമയത്ത് തന്നെ കടിച്ച് ഉത്തര മരണപ്പെട്ടു എന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത വരുന്നതിന് മുന്നേ തന്നെ എന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ 5 ഇന്ന സ്ഥലത്തൊരു പാമ്പ് കടി ഏറ്റിട്ടുണ്ട്, അത് സർപ്പശാപം എന്നാണ് അവർ പറഞ്ഞത്. കാരണം ആദ്യത്തെ കടി ഭർത്താവിന്റെ വീട്ടില് ബെഡ്റൂമിൽ വെച്ചും രണ്ടാമത്തെ കടി ഭാര്യയുടെ വീട്ടിൽ ബെഡ്റൂമിൽ വെച്ചും ഏറ്റവും. അപ്പം പാമ്പ് പകവെച്ച് കടിച്ചു, സർപ്പശാപമാണ് ആ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെന്നെ ഫോണിൽ വിളിക്കുന്നത്. അപ്പോഴേ എനിക്ക് 100% ഉറപ്പ്. അപ്പോഴേ ഞാൻ വിളിച്ച ആളിനോട് പറഞ്ഞു, ഞാൻ ചിരിച്ചുകൊണ്ടിരുന്ന പൊട്ടത്തരങ്ങൾ എഴുന്നേൽക്കരുത്, അത് പുള്ളി ആരായിരുന്നാലും വെൽ പ്ലാൻഡ് കൊലപാതകം. ആ കുട്ടിയെ അതി പ്ലാൻ ചെയ്ത്, മാസങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്ത് ഏതോ ഒരു പാമ്പ് പിടുത്തക്കാരന്റെ സഹായത്തോടു കൂടി ആ വീട്ടിനകത്ത് പാമ്പ് പിടുത്തക്കാരനെ കൊണ്ട് പാമ്പിനെ തലയിൽ പിടിച്ച് കടിപ്പിച്ചതാവാൻ സാധ്യതയുണ്ട് എന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ വീട്ടിനകത്തുള്ള ആരോ ഒരാള് പാമ്പിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിച്ചതിന് ശേഷം ആ പാമ്പിന്റെ തലയിൽ പിടിച്ച് ഈ കുട്ടിയെ കടിപ്പിച്ച്. ശ്രീ ബാബ സുരേഷ്, ഞാൻ ഒരു സംശയം, ഈ തലയിൽ പിടിച്ച് യൂട്യൂബിൽ നോക്കിയുള്ള പരിചയം കൊണ്ട് തലയിൽ പിടിച്ച് സൂരജിനെ കടിപ്പിക്കാനാകുമോ? ഒരിക്കലും അല്ല. ഒരു യൂട്യൂബിൽ മാത്രമല്ല പുള്ളി വാച്ച് ചെയ്തിരിക്കുന്നത്. പാമ്പിനെ പിടുത്തക്കാരുടെ ആരുടെയോ കൂടെ സഞ്ചരിച്ച് പാമ്പിനെ പിടിക്കുന്ന രീതികൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പുള്ളി അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിന് 100% ഉറപ്പാണ് സാർ. ഒരു സംശയമില്ല, അതിന് 100% പക്ക ഉറപ്പാണെന്നുള്ളതാണ്. ഒരു സംശയമില്ല സാർ. അതിന് ഈ ബാബ സുരേഷ് നൽകിയ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പ്രതിഫലിച്ചത് പറയാനാകും? സാർ എൻ്റെ അടുത്ത് കോടതി ചോദിച്ചിരുന്നത്, ഞങ്ങളുടെ കൗമുദി ടിവിയുടെ സ്നേക് മാസ്റ്റർ എന്ന പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് പാമ്പിനെ കുറിച്ച്. അതിന്റെ 7 എപ്പിസോഡ് ആവശ്യപ്പെട്ടിരുന്നു, കോടതി സംസാരിച്ചിരുന്നു. അപ്പൊ ഞങ്ങൾ 7 എപ്പിസോഡ് അവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഞങ്ങൾ ആ വീട് സന്ദർശിക്കുകയും മറ്റാരും ചെയ്യാത്ത രീതിയിൽ മറ്റൊരു ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ആ വീട് സന്ദർശിച്ചു. അവിടെ പാമ്പ് ആ വീട്ടിന്റെ പരിസരത്ത് ഇഴഞ്ഞ പാടുകളോ അല്ലെങ്കിൽ ആ വീട്ടിലെ ജനൽ വഴി അറിഞ്ഞ കയറിയ പാടുകളോ ബാത്റൂമിന്റെ വെന്റിലേറ്റർ വഴി കയറിയ പാടുകളോ ഒക്കെയാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്. അപ്പൊ അതൊന്നും അവിടെയൊന്നും പാമ്പ് ഇഴഞ്ഞ ഒരു പാടുകളോ അല്ലെങ്കിൽ പാമ്പ് ഈ 60 സെന്റിമീറ്റർ ഹൈറ്റിൽ എണീക്കുന്ന പാമ്പ് 65 സെന്റിമീറ്ററുള്ള 60 സെന്റിമീറ്റർ മേളിലോട്ടുള്ള ജനൽ വഴി കയറുമ്പോൾ നല്ല ഫെയിൻ ചെയ്യുകയും ആ ഫെയിൻ ചെയ്യുന്നതിനനുസരിച്ച് വായിൽ കൂടി ശ്വാസം പുറത്തേക്ക് വിടുകയും ആ പുറത്തേക്ക് വിടുന്ന സമയത്ത് ചുവരിൽ ഇങ്ങനെ എണീറ്റ് കയറുമ്പോൾ അതിന്റെ സലൈവ ആ ശ്വാസത്തിൽ കൂടി സലൈവ ആ ചുവരിലേക്ക് വരാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള പാടുകളോ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ ജനൽ വഴി കയറി സൂരജ് കിടന്ന കട്ടിലിൽ കൂടെ കയറിയിട്ട് അടുത്ത കട്ടിൽ രണ്ട് കട്ടിലാണ് കിടന്നിരുന്നത്. അടുത്ത് വേറെ ഒരു 2-1.5 അടി അകലമുള്ള ഒരു കട്ടിലാണ് പുള്ളിക്കാരത്തി കിടന്നത്. അപ്പൊ ഈ കട്ടിലിൽ കയറിയിട്ട് ആ പാമ്പ് താഴെ ഇറങ്ങി അപ്പുറത്തെ ഉത്തരയുടെ കട്ടിലിൽ പോയി ഉത്തരയാണോ എന്ന് ചോദിച്ചിട്ട് കടിച്ചു എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത് മുന്നോട്ട് പോയതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെയൊന്നും ഒരു സാഹചര്യം ഇല്ല എന്നും പുള്ളി ജനൽ തുറന്നിട്ടില്ല എന്നും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ജനൽ തുറന്നിട്ട് മറ്റപ്പോൾ അത് അകത്ത് കയറി എന്നൊക്കെയാണ് പുള്ളി കഥ പറഞ്ഞത്. അതൊന്നും യാഥാർത്ഥ്യമല്ലായിരുന്നു. അത് കൃത്യമായിട്ടൊരു കൊലപാതകം തന്നെയാണെന്നും ആദ്യം തൊട്ടേ ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം തൊട്ടേ കൊലപാതക ശ്രമമാണെന്നും ആദ്യത്തെ കൊലപാതക ശ്രമമാണെന്നും രണ്ടാമത്തത് കൊലപാതകമാണെന്നും അത് എനിക്ക് തറപ്പിച്ച് പറയാൻ കഴിഞ്ഞത്. പിന്നെ കോടതി ചോദിച്ചത് എത്ര കടി കിട്ടിയിട്ടുണ്ടെന്നും ഒരു അണലിയുടെ കടിയിട്ടുമ്പോൾ എന്താണ് സിംറ്റംസ് എന്നും ശരീരത്തെ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നും. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെയാണ്, നല്ല പെയിൻഫുൾ ആണ്. ഇപ്പൊ കൊതു അടിച്ചാൽ പോലും നമ്മൾ ഉറക്കത്തിൽ കിടന്ന് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ അണലിയുടെ കടി ഏറ്റിട്ട് ഉത്തരം അറിഞ്ഞിട്ടില്ല എങ്കിൽ ഉത്തരയ്ക്ക് സെഡേഷൻ ആയിരുന്നു എന്ന് ഞാനിത് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് അന്വേഷണത്തിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോടതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മുറുക്കൻ പാമ്പിന്റെ കടി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ കടിയേൽക്കുന്ന ഭാഗത്ത് നല്ല കുറച്ച് സമയം കഴിയുമ്പോൾ വേദന അനുഭവപ്പെടും, നീര് നല്ല നീര് ശരീരം മുഴുവനും വെക്കുകയില്ല, ശരീരം മുഴുവനും നീര് വെക്കുന്ന അണലിയുടെ കടിയാണെന്നും അപ്പൊ അങ്ങനെ വിശദീകരിച്ചു. അപ്പൊ കടിയുടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നും എത്രത്തോളം പാമ്പുകളെ പിടിച്ചിട്ടുണ്ടെന്നും അപ്പൊ കടിയിട്ടുള്ള സാഹചര്യം എന്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് ഒരു കാരണവശാലും ഒരു പാമ്പ് ശരീരത്തിൽ വീണാൽ കടിക്കില്ല എന്ന്. ഞാനൊക്കെ പാമ്പിനെ കാട്ടിൽ വിടാൻ പോയിട്ട് വരുന്ന സമയത്ത് പാമ്പ് ഇറങ്ങി പോയിട്ട് ഞങ്ങളെ നെഞ്ചിൽ കൂടെ കയറി പോയിട്ട് പാമ്പ് കടിച്ചിട്ടില്ല എന്നും ചവിട്ടി അമർത്തിയാൽ മാത്രമേ കടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു സാർ. ഈ അങ്ങനെ അമർത്തി കടിക്കുമ്പോഴുണ്ടാകുന്ന പല്ലിന്റെ വിടവ് ഒക്കെ വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് ശരിയാണല്ലേ? 100%. നമ്മൾ പിടിച്ചു വെച്ച് കടിപ്പിക്കുന്നതും അതായത് നല്ല നോർമലി കടിക്കുന്നതും നമ്മൾ പല്ലിന് അകലത്തിന് വ്യത്യാസമാണ്. പിടിച്ചു വെച്ച് കടിപ്പിക്കുമ്പോൾ നല്ല അകലം പാമ്പിന്റെ വെനം മെൽക്കാൻ വേണ്ടി നമ്മൾ റിസർച്ച് സെന്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിങ്ങനെ പല്ല് അകന്നു പോകുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇത് അതുപോലെയാണ് സാർ കടിപ്പിച്ചിരിക്കുന്നത്. വാവാ സുരേഷ്, അതായത് താങ്കളൊക്കെ സാമൂഹിക സേവന സംബന്ധിയായി ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നോക്കൂ, ഇവിടെ ഒരാൾ പാമ്പിനെ പിടിച്ച് ഇത് കണക്ക് വിലക്ക് നൽകുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേർ ഉണ്ടോ ഇപ്പോഴും? എങ്ങനെയാണ് അവരെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനാവും? ഞാൻ ഒരു കാരണവശാലും അതിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. കാരണം ഇവിടെ താങ്കളല്ല ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇവിടെ മറ്റൊരു സുരേഷ്, ആ പേര് പോലും ഞാൻ പറയാത്തത് താങ്കളുടെ പേരുമായി സാമ്യമുള്ളതുകൊണ്ടാണ്. താങ്കൾ പുള്ളി എന്തുകൊണ്ട് ഇതിൽ കേസിൽ ഇതിലും കൂടെ രണ്ടാം പ്രതി ആക്കിയില്ല എന്നുള്ള ഒരു പരാതിയാണ് എനിക്കുള്ളത് സാർ. കാരണം പുള്ളിയെ പ്രതിയാക്കേണ്ടത്, കാരണം ആദ്യം ഒരു പാമ്പ് അണലിയെ കൊടുത്ത് അണലിയെ പുള്ളി അത് വിലക്ക് വാങ്ങി കാശ് കൊടുത്തിട്ടാണ് വാങ്ങി വിറ്റത്. അപ്പൊ അണലിയുടെ കടിയേറ്റ് സീരിയസ് ആണെന്ന പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും അത് അറിഞ്ഞിട്ടും പുള്ളി വീണ്ടും ഒരു മുറുക്കൻ പാമ്പിന് വിലക്ക് കൊടുക്കുകയാണ്. അപ്പൊ അത് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സാർ. അങ്ങനെയുള്ളവരെ പേരിൽ കൃത്യമായിട്ട് ഇത് നടപടി ഉണ്ടാവണമെന്നാണ് സാർ എനിക്ക് പറയുന്നത്. അതിന് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം നല്ല ആത്മാർത്ഥമായിട്ട് നിന്ന് നമ്മുടെ മോഹൻരാജ് സാർ ആയിക്കോട്ടെ, അതുപോലെ അഞ്ചൽ അനുമൂപ്പിന്റെ ഭാഗത്തു നിന്നുള്ള അഞ്ചൽ റേഞ്ച് ഓഫീസറായിരുന്ന ജയൻ സാർ ഉൾപ്പെടെയുള്ള എല്ലാവരും നല്ല ആത്മാർത്ഥതയോടെയാണ് സാർ ഈ കേസിനെ സമീപിച്ചിരിക്കുന്നത്. ഒരു പഴുതുമില്ലാതെ മുടി നാരിയുടെ കീഴിൽ തന്നെയാണ് നമ്മുടെ ക്രൈംബ്രാഞ്ച് ഈ കേസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് സാർ. തീർച്ചയായും. ശ്രീമതി ആതിര, അതായത് ഇവിടെ ഒരു മാപ്പ് സാക്ഷിയെ രൂപപ്പെടുത്തുന്നത് ആ കേസിന്റെ വിജയത്തിനും പ്രതിക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കാനുമാണോ? അതെ, കാരണം അതൊരു ക്രൂഷ്യൽ എവിഡൻസാണ്. ആ എവിഡൻസ് തരണ്ടെന്ന് ഒരാൾ പ്രതിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കേസിൻ്റെ മൊത്തം എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കേസ് ഫയലൊന്നും മുഴുവൻ ഡയറിയൊന്നും മുഴുവൻ വായിച്ചു നോക്കാതെ നമ്മൾ അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഇത്രയും നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമും ഇത്രയും നല്ലൊരു പ്രോസിക്യൂഷനും ഉണ്ടായ കേസിനകത്ത് അങ്ങനെ ഒരാളെ മാപ്പു സാക്ഷിയാക്കേണ്ടി വന്നത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള എവിഡൻസ് കോടതിയുടെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതാണ് വാവാ സുരേഷ്, അങ്ങനെ ഒരു കാര്യം മുമ്പോട്ട് വെച്ചപ്പോൾ അത് നിയമപരമായി പരിഹരിക്കാനാണ് ആ ചോദ്യം ഞാൻ താങ്കളോട് ചോദിച്ചത്. ശ്രീ ഡി അശോകൻ, അതെ, ഈ മാപ്പ് സാക്ഷിയാക്കുന്ന കാര്യം ഇപ്പം അഡ്വക്കേറ്റ് പറഞ്ഞു. മാപ്പ് സാക്ഷിയാക്കുന്നത് പറയത്തക്ക ഒരു ഡയറക്റ്റ് എവിഡൻസും ഇല്ലാതെ വരുമ്പോൾ മാത്രമാണ് മാപ്പ് സാക്ഷി. അതിൽ ഏറ്റവും ആ പ്രതികളിൽ ഏറ്റവും കുറച്ച് ശിക്ഷ നൽകുന്നവനെയാണ് മാപ്പ് സാക്ഷിയാക്കുന്നത്. ഈ മാപ്പ് സാക്ഷി ഈ വിറ്റ ഈ രണ്ട് അതായത് അണലിയെയും മൂർഖനെയും വിറ്റ ഈ സുരേഷിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആ തെളിവ് തുടങ്ങുന്നത്, അന്വേഷണം തന്നെ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് മാപ്പസാക്ഷി ആക്കേണ്ടി വന്നത്. പക്ഷെ ഇതിനകത്ത് അവർ നേരത്തെ ബാബ സുരേഷ് പറഞ്ഞ പോലെ ഈ മൂർഖം വിറ്റ കക്ഷിയും ഇതിനകത്ത് കുറ്റക്കാരനാണ്. എന്നാൽ പോലും ഇതിലേക്ക് തെളിവിലേക്ക് കൊണ്ടുവരും. രണ്ട് പ്രാവശ്യവും കൊടുത്ത നിയമം മാതൃകയാണ്. നിയമവുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്ന വിധികൾ ആ അർത്ഥത്തിൽ സമൂഹത്തിന് സന്ദേശമാണ്, ഒപ്പം സമൂഹത്തെ പരിഷ്കരിക്കാൻ ഉതകുന്നത് കൂടിയാണ് വിധികൾ. പക്ഷേ ആ വിധിക്ക് അപ്പുറത്തേക്ക് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന സാമൂഹികമായ പശ്ചാത്തലങ്ങളെ കൂടി നാം കണ്ട് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ തീർച്ചയായും രാഷ്ട്രീയവും സാമൂഹികവുമായി നടത്തേണ്ടത് നമ്മുടെ ആധുനിക സമൂഹം എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.